ഹായ് ഫ്രണ്ട്സ്, ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം വീണ്ടും അറിവിൻ്റെ ജാലകം നിങ്ങൾക്ക് മുന്നിൽ തുറക്കട്ടെ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വൈദ്യുതി എന്ന അദൃശ്യ ശക്തി. പുരോഗതിയുടെ നിർണായക കുതിപ്പുകളെല്ലാം മനുഷ്യന് സാധ്യമാക്കിയത് വൈദ്യുതിയുടെ കണ്ടുപിടുത്തമാണ്. വൈദ്യുതിയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാനേ കഴിയില്ല. തെരുവിലും വീട്ടിലും വെളിച്ചം നൽകുക, ഫാനിനെ കറക്കുക, മോട്ടോർ പ്രവർത്തിപ്പിക്കുക എന്നിങ്ങനെ നൂറ് നൂറ് ജോലികൾ ചെയ്യാൻ മനുഷ്യനെ സഹായിക്കുന്ന അദൃശ്യ ശക്തിയാണ് വൈദ്യുതി. ചില വൈദ്യുതി വിശേഷങ്ങളായാലോ? പ്ലാസ്റ്റിക് ചീപ്പോ സ്കെയിലോ എടുത്ത് ഉണങ്ങിയ സ്വന്തം തലമുടിയിൽ നല്ലപോലെ ഉരസി ഭാരം കുറഞ്ഞ കടലാസു കഷ്ണത്തിനരികിൽ കൊണ്ടുവന്ന് നോക്കൂ. പ്ലാസ്റ്റിക്കിനടുത്തേക്ക് ആ കനം കുറഞ്ഞ വസ്തു ചാടുന്നത് കാണാം. തലമുടിയിൽ ഉരസിക്കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക്കിന് ആകർഷണ ശക്തി നൽകിയ പ്രതിഭാസം എന്താണ്? വൈദ്യുതിയെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഗ്രീക്കുകാരാണ്. ക്രിസ്തു ജനിക്കുന്നതിനും ഏകദേശം 600 വർഷം മുൻപ് കമ്പിളിയിൽ ഉരസിയ ആംബർ വൈക്കോൽ തരികളെ ആകർഷിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. പല പദാർത്ഥങ്ങളും പരസ്പരമുള്ള ഉരസൽ മൂലം വൈദ്യുതി ചാർജ് ഉള്ളവയായിത്തീരുമെന്ന് നമുക്ക് ഇന്നറിയാം. 16 അവസാന പകുതിയിൽ എലിസബത്ത് 1 രാജ്ഞിയുടെ കൊട്ടാര ചികിത്സകനായിരുന്ന വില്യം ഗിൽബർട്ടാണ് വൈദ്യുതി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ആദ്യം വിശദമായി പഠിച്ചത്. അദ്ദേഹം ഈ ആകർണ ശക്തിയെ ഇലക്ട്രോണിക ശക്തി എന്ന് വിളിച്ചു. ഗ്രീക്ക് ഭാഷയിൽ ഇലക്ട്രോൺ എന്നാൽ ആംബർ എന്നാണ് അർത്ഥം. പിന്നീട് കാലം കുറേ കഴിഞ്ഞാണ് ഇലക്ട്രോൺ എന്ന പേരുണ്ടായത്. വൈദ്യുതി ചെറുഘടകങ്ങളായി പദാർത്ഥങ്ങളുടെ ആറ്റങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് തിരിച്ചറിഞ്ഞതും വൈദ്യുതിയുടെ ഏറ്റവും ചെറിയ ഈ ഘടകത്തിന് ഇലക്ട്രോൺ എന്ന് പേരിട്ടതും ജോൺസ്റ്റൺ സ്റ്റോണി എന്ന ശാസ്ത്രജ്ഞനാണ്. അതും 1891. പദാർത്ഥങ്ങളുടെ അടിസ്ഥാന ഘടകമായ ആറ്റത്തിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളുമുണ്ടല്ലോ. ഇലക്ട്രോണുകളുടെ സാന്നിധ്യം മൂലമോ ചലനം മൂലമോ ആണ് വൈദ്യുത ചാർജ് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി എന്ന വാക്കുണ്ടായത്. വൈദ്യുതിയെ മനുഷ്യോപയോഗപ്രദമായ രീതിയിൽ മെരുക്കാൻ കഴിഞ്ഞത് ബാറ്ററിയുടെയും ഡൈനമോയുടെയും കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. ഇറ്റലിക്കാരനായ അലസാൻഡ്രോ വോൾട്ടയാണ് വോൾട്ടായിക് സെൽ എന്ന ആദ്യത്തെ ബാറ്ററി നിർമ്മിച്ചത്. 1800 ഈ കണ്ടുപിടുത്തം. ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും വിവിധ അടുക്കുകളെ ഉപ്പുലായനയിൽ മുക്കിയ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ കൊണ്ട് വേർതിരിച്ച് ചെമ്പു കമ്പി കൊണ്ട് ബന്ധിപ്പിച്ചപ്പോൾ ചെമ്പു കമ്പിയിലൂടെ തുടർച്ചയായി വൈദ്യുതി പ്രവഹിച്ചു. വോൾട്ടായുടെ ഈ ബാറ്ററിയാണ് ലോകത്ത് വൈദ്യുതി യുഗത്തിന് തുടക്കമിട്ടത്. വെളിച്ചം കൊണ്ടുവന്ന എഡിസൺ വൈദ്യുത ബൾബും വൈദ്യുത വിതരണ സമ്പ്രദായം ലോകത്ത് ആദ്യമായി അവതരിപ്പിച്ചു. വായു മുഴുവൻ നീക്കം ചെയ്ത ഒരു സ്ഫടിക ഗോളത്തിൽ ഘടിപ്പിച്ച മുളനാര് കൊണ്ടുണ്ടാക്കിയ ഫിലമെൻറ്റിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ ഫിലമെൻ്റ് പ്രകാശിച്ചു. 1879 ഒക്ടോബർ 10 ഈ കണ്ടുപിടുത്തം. ലോകത്തിലെ ആദ്യ വിദ്യുച്ഛക്തി വിതരണ നിലയം തുടങ്ങിയതും എഡിസണാണ്. ന്യൂയോർക്കിലെ പോൾ സ്ട്രീറ്റിൽ 85 വീടുകളിലേക്ക് ഈ സംവിധാനത്തിലൂടെ എഡിസൺ വൈദ്യുതി എത്തിച്ചു. ഇത് കണ്ട് അത്ഭുതം കൂറിയവരാണ് മെൻറോ പാർക്കിലെ മാന്ത്രികനെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വൈദ്യുതിയുടെ ഏറ്റവും വലിയ ഗുണം അതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നതാണ്. പ്രകാശം, താപം, യന്ത്രം ചലിപ്പിക്കാനുള്ള ശക്തി, കാന്തികോർജം തുടങ്ങി ഏതു തരം ഊർജമായും വൈദ്യുതിയെ മാറ്റിയെടുക്കാം. കൂടാതെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ശക്തിയിലും എല്ലാം അനുസരിച്ച് മാറ്റം വരുത്താം. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് എത്തിക്കാനും എളുപ്പമാണ്. പെട്ടെന്ന് കത്തിപ്പോകാത്ത പ്രതിരോധം കൂടുതലുള്ള കമ്പി ചുരുളുകളിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ കമ്പി ചുട്ടുപഴുക്കും. ഇസ്തിരിപ്പെട്ടിയും ഇലക്ട്രിക് ഹീറ്ററുമെല്ലാം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വിദ്യ തന്നെ അല്പം പരിഷ്കരിച്ചാൽ വെളിച്ചമുണ്ടാക്കാം. കമ്പി ചുരുൾ ഓക്സിജനുമായി ചേർന്ന് കത്തിപ്പോകാതെ സൂക്ഷിച്ചാൽ മതി. ഇതിനായി വായു നീക്കം ചെയ്ത പ്രത്യേക വാതകം നിറച്ച ബൾബ് ഉപയോഗിക്കുന്നു. ഫ്ലൂറസൻ ലാമ്പുകളിൽ കമ്പിച്ചുരുളിന് പകരം നിയോൺ വാതകമാണ് ഉപയോഗിക്കുന്നത്. ഈ വാതകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ പ്രകാശമുണ്ടാകുന്നു. വൈദ്യുതിക്ക് കാന്തശക്തിയുണ്ടെന്ന് തെളിയിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ എസ്റ്റഡാണ്. വൈദ്യുതിയുടെ സാന്നിധ്യം കണ്ടുപിടിക്കാനുള്ള ഗാൽവനോമീറ്റർ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു കമ്പിച്ചുരുളിൻ്റെ മധ്യത്തിലായി ഘടിപ്പിച്ചിരിക്കുന്ന കാന്തസൂഞ്ചി അടങ്ങുന്നതാണ് ഈ ഉപകരണം. ഗാൽവനോമീറ്ററിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ കാന്തസൂചി ചലിക്കും.
വൈദ്യുതിയും കാന്തികതയും രണ്ടല്ല, അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലാണ്. വൈദ്യുത കാന്തിക സിദ്ധാന്തമെന്ന് ഇതറിയപ്പെട്ടു. മാർക്കോണി കമ്പിയില്ല കമ്പി നിർമ്മിച്ചത് ഈ തത്വം ഉപയോഗിച്ചാണ്. വൈദ്യുതി ലാഭിക്കാം, ഭക്ഷണം പാചകം ചെയ്യാമെന്ന പ്രാഥമിക ആവശ്യം തൊട്ട് പ്രകാശം തരുന്നതിനും കാർഷിക വ്യവസായ രംഗങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും വാർത്താവിനിമയത്തിനും നിത്യജീവിതം കൂടുതൽ അനായാസമാക്കുന്നതിനുമെല്ലാം നമുക്ക് വൈദ്യുതി ആവശ്യമുണ്ട്. ഉൽപ്പാദനത്തെക്കാൾ ദിനം പ്രതി ഇതിൻ്റെ ആവശ്യം കൂടി വരികയും ചെയ്യുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം മുഴുവനും പ്രയോജനകരമായി വിനിയോഗിച്ചില്ലെങ്കിൽ, ഈ രംഗത്തെ പാഴാക്കലും പാഴ്ചലും നിയന്ത്രിച്ചില്ലെങ്കിൽ, ഊർജ ദാരിദ്ര്യത്തിൻ്റെ മഹാകെടുതിയിലായിരിക്കും നാം നിലം പതിക്കുക. ദരിദ്രമായ കൊല്ലക്കുടിയിൽ ജനിച്ച് കഠിനാധ്വാനത്തിലൂടെ നൂറുകണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. അദ്ദേഹം കണ്ടുപിടിച്ച ജനറേറ്ററാണ് വൈദ്യുതിയെ ജനകീയമാക്കിയത്. വൈദ്യുതിയുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. രണ്ട് കാന്തങ്ങൾക്കിടയിൽ വെച്ച് കമ്പിച്ചുരുളുകളിലൂടെ ഫാരഡെ വൈദ്യുതി കടത്തിവിട്ടു. കമ്പിച്ചുരുൾ കറങ്ങാൻ തുടങ്ങി. ഇതാണ് ആദ്യത്തെ വൈദ്യുത മോട്ടോർ. 1821 ഈ കണ്ടുപിടുത്തം. വൈദ്യുതി കടന്നു പോകുമ്പോൾ കമ്പിച്ചുരുളിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപം കൊള്ളുന്നത് കൊണ്ടാണിതെന്ന് ഫാരഡെ ഉറപ്പിച്ചു. വൈദ്യുതി കൊണ്ട് കാന്തിക മണ്ഡലം സൃഷ്ടിക്കാമെങ്കിൽ കാന്തിക മണ്ഡലം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാമെന്ന് ഫാരഡെ കണക്കുകൂട്ടി. ശക്തിയേറിയ കാന്തത്തിൻ്റെ ഇരു ധ്രുവങ്ങൾക്കിടയിൽ കമ്പിച്ചുരുൾ കറക്കിയപ്പോൾ വൈദ്യുതി ഉണ്ടായി. അങ്ങനെ ആദ്യത്തെ ജനറേറ്റർ പിറന്നു. പവർ ഹൗസുകളിൽ സ്ഥാപിച്ച വൻ ജനറേറ്ററുകളെ വെള്ളത്തിൻ്റെയും നീരാവിയുടെയും കാറ്റിൻ്റെയും തിരമാലയുടെയൊക്കെ ശക്തി ഉപയോഗിച്ച് കറക്കിയാണ് ഇന്നും വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് കണ്ടുപിടിച്ച പല ഉപകരണങ്ങളുടെയും അടിസ്ഥാന തത്വം വൈദ്യുതിയെയും കാന്തികതയെയും പരസ്പരം മാറ്റാമെന്ന ഫാരഡെയുടെ കണ്ടെത്തൽ തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.